നമ്മുടെ രാജ്യത്തിൻ്റെ സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്ത് അവരുടെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മറ്റ് സൈനികരുടെയും ഒക്കെ സംസ്കാരം ഇന്ന് നടക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രസക്തനും പ്രശസ്തനുമായ രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രിയെ ഉപദേശിക്കുന്ന മൂന്ന് സേനകളെയും നയിക്കുന്ന ആളാണ് സംയുക്ത സേനാ മേധാവി. അതൊരു ചെറിയ പദവിയല്ല. അത്തരമൊരാളിൻ്റെ മരണം, അതിൻ്റെ കാരണങ്ങൾ, അല്ലെങ്കിൽ അതിനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ, അത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. മതവിശ്വാസത്തിൻ്റെയോ മാനവികതയുടെയോ ഒക്കെ അടിസ്ഥാനത്തിൽ സമയമെടുത്തപ്പോൾ മരിച്ചു എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഒരു രാജ്യത്തിന് അങ്ങനെ പറയാനാവില്ല. അതിനെക്കുറിച്ചുള്ള വ്യത്യസ്തമായ ചർച്ചകൾ സാമൂഹ്യ മാധ്യമങ്ങളിലും പല ഓൺലൈൻ മാധ്യമങ്ങളിലുമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ സർക്കാർ വരും ദിവസങ്ങളിൽ ദുരൂഹതകൾ നീക്കുമെന്നും അതോടൊപ്പം തന്നെ ഇനി ഒരിക്കലും ഇത്തരമൊരു സംഭവം ആവർത്തിക്കാതിരിക്കാനാവശ്യമായ നടപടികൾ ഉണ്ടാകേണ്ടതും വളരെ അത്യാവശ്യമാണ്. നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്, ഒരു മഹത്തായ രാജ്യമാണ്. ഇന്ത്യയുടെ പ്രതിരോധ ബഡ്ജറ്റ് അല്ലെങ്കിൽ പ്രതിരോധത്തിന് വേണ്ടി ചിലവഴിക്കുന്ന തുക, അതിൻ്റെ വലിപ്പമനുസരിച്ച് ലോകത്തിലെ മൂന്നാമത്തെ വലിയ ബഡ്ജറ്റാണ് ഇന്ത്യയുടെ പ്രതിരോധ ആവശ്യങ്ങൾക്കായി ചിലവഴിക്കുന്ന തുക. ഇത്രയും വലിയ ആവശ്യങ്ങൾക്കായി തുക ചിലവഴിക്കുന്ന ഒരു രാജ്യത്ത് ആ രാജ്യത്തിൻ്റെ സംയുക്ത സൈന്യത്തിൻ്റെ മേധാവി അങ്ങനെയുള്ള ഒരാൾ യാത്ര ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിലെടുക്കേണ്ടിയിരുന്ന എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നോ എടുക്കേണ്ടിയിരുന്നത് എന്നുള്ളത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളവും മറ്റു പല വിദഗ്ധരെ സംബന്ധിച്ചിടത്തോളവും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അദ്ദേഹം ഒരു നോർമൽ ഫ്ലൈറ്റിൽ ഒരു വിമാനത്തിൽ അദ്ദേഹം സുലുവിൽ വന്നിറങ്ങുന്നു. എന്നിട്ട് സുലുവിൽ നിന്ന് അദ്ദേഹം നേരെ വെല്ലിംഗ്ടൺ ഡിഫൻസ് സ്കൂളിലേക്ക് പോകുന്നു. ഇത് തമ്മിലുള്ള അകലം വെറും 50 കിലോമീറ്ററാണ്. ഫ്ലൈറ്റിൽ യാത്ര ചെയ്താൽ പരമാവധി 20 മിനിറ്റ് കൊണ്ട് എത്താവുന്ന അത്രയും ദൂരമാണ്. എന്ന് പറഞ്ഞാൽ പിക്ക് ആൻഡ് ഡ്രോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരിടത്തു നിന്ന് എടുത്ത് ഒരു ഓട്ടോക്കാരെടുത്ത് അടുത്ത ജംഗ്ഷനിൽ ഇറക്കുന്നത് പോലെ കൊണ്ടുചെന്ന് ഇറക്കേണ്ട അത്രയും ദൈർഘ്യമേ ഉള്ളൂ. എപ്പോഴും സഞ്ചരിക്കുന്ന റൂട്ടാണത്. കാരണം അവിടെ ഒരു ഡിഫൻസ് സ്കൂൾ ഉള്ളതുകൊണ്ടും ഇവിടെ ഒരു വ്യോമസേന എയർപോർട്ട് ഉള്ളതുകൊണ്ടും അത്തരം യാത്രകൾക്ക് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു റൂട്ടുമാണത്. 3 വൈമാനികരാണ് അതിലുണ്ടായിരുന്നതെന്ന് പറയുന്നു. അതിൽ ഓടിച്ചിരുന്ന ആൾ വളരെ പരിണിതപ്രജ്ഞനായിരുന്നു താനും. ഒരു സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാടിൽ അത് കേവലം മഞ്ഞിലേക്കോ പുകയിലേക്കോ ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധവിമാനം, വർഷങ്ങളായ ഏറ്റവും വിശ്വസ്തമായൊരു യുദ്ധവിമാനം അത്തരത്തിൽ ഇറങ്ങി എന്നൊക്കെ പറയുമ്പോഴേക്കും അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും അതിൻ്റെ ഗൗരവമായ രീതിയിൽ തന്നെ പരിഗണിക്കപ്പെടണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ചോപ്പറിൽ മാത്രം അല്ലെങ്കിൽ ഒരു ഹെലികോപ്റ്ററിൽ മാത്രം സഞ്ചരിക്കുന്നതാണോ ഒരു സൈനിക മേധാവി? സാധാരണ പല രാജ്യത്തിൻ്റെയും സൈനിക മേധാവിമാരോ പ്രധാനപ്പെട്ടവരോ സഞ്ചരിക്കുമ്പോൾ ബാക്കപ്പ് ഫ്ലൈറ്റുകൾ ഉണ്ടാവാറുണ്ട്, ബാക്കപ്പ് ചോപ്പേഴ്സ് ഉണ്ടാവാറുണ്ട്. 3 ഹെലികോപ്റ്ററുകളും മറ്റുമൊക്കെയാണ് ഒരുമിച്ച് പോകുന്നത്. ഒരു പക്ഷേ നടുവിലായിരിക്കും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. എന്തെങ്കിലും സംഭവിച്ചാൽ പെട്ടെന്ന് ഇടപെടാനോ, അല്ലെങ്കിൽ അടുത്തുള്ളവർക്ക് എന്തെങ്കിലും മെസ്സേജ് കൈമാറി എന്തെങ്കിലും പ്രിക്വേഷൻസ് എടുക്കാനോ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കൊക്കെ ഇത്തരം കാര്യങ്ങൾ സഹായിക്കും. പക്ഷേ നമ്മുടെ സംയുക്ത സേനാ മേധാവി പോയത് ഒരു ചോപ്പറിൽ മാത്രമാണ്. അതാണോ അതിൻ്റെ സുരക്ഷയുടെ പ്രോട്ടോകോൾ? അതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ചിലരൊക്കെ മറ്റു പല സംഗതികളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം റഷ്യയുമായി കരാറൊപ്പിട്ടതും ചൈനയും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒക്കെയായുള്ള നമ്മുടെ വളരെ എന്താ പറയുക രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഒരുപക്ഷെ കേവലം ആരോപണങ്ങളും ആക്ഷേപങ്ങളും എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷേ എന്തായിരുന്നാലും ഇത്തരമൊരു സംഗതിയെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ഒരു അന്വേഷണവും വ്യക്തമായ വിവരവും എന്ന് മാത്രവുമല്ല, സമാനമായ കോപ്റ്ററുകൾ തകർന്ന് എത്രയോ എത്രയോ ആളുകളാണ് മരിച്ചിരിക്കുന്നത്. ഇത് സംയുക്ത സേനാ മേധാവിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഇതിലാണ് സഞ്ചരിക്കുന്നത്. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ അടക്കമുള്ളവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന അത്രയും സുരക്ഷിതമാണ് എന്നാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആരുണ്ടായിരുന്നെങ്കിലും ഇത് തന്നെയായിരുന്നു സംഭവിക്കുക. അങ്ങനെയുള്ളത് ഒരു രാജ്യത്തിന് ഗുണകരമല്ല. അതൊരു രാജ്യത്തിന് ഉണ്ടാക്കുന്ന അപകടത്തിനപ്പുറത്ത് നമുക്കുണ്ടാക്കുന്ന ഒരു ദുഷ്പേര് കൂടിയുണ്ട്. ഒരു രാജ്യത്തിൻ്റെ സൈനിക മേധാവി ഇങ്ങനെ തകർന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ പത്രം വായിക്കുമ്പോൾ ആഫ്രിക്കയിൽ വിമാനം തകർന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സംഗതിയുണ്ട്, ആ അത് ആഫ്രിക്കയല്ലേ, അവിടെയൊക്കെ അങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നത് പോലെ ഇന്ത്യയെക്കുറിച്ച് അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാകാൻ പാടില്ല. അത് വളരെ ശ്രദ്ധാപൂർവം ഗൗരവപൂർവം പരിഗണിക്കും പരിഹരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.